സംസ്ഥാനത്തെ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും പ്രസക്തവും പ്രശസ്തവുമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ. ഇടുക്കി ജില്ലയിലെ മൂന്നാറാണ് കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം മൂന്നാറിലെ ടൂറിസം സാധ്യതകൾ അറിയാം, അതേപോലെ തന്നെ മൂന്നാറിലെത്തുന്ന വിദേശ അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള വിനോദ സഞ്ചാരികളെ പറ്റി അറിയാം. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഇടക്കാലത്ത് കേട്ടിരുന്ന കാര്യമാണ് മൂന്നാർ കയ്യേറ്റങ്ങളും. മൂന്നാറിൽ ഒത്തിരി ഒത്തിരി വ്യാവസായികമായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ മുന്നിൽ കണ്ടാണ് ചില രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മൂന്നാറിൽ കയ്യേറ്റം നിർബാധം തുടർന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. കാരണം കൃത്യമായ രീതിയിൽ CPIM എന്ന ഭരണകക്ഷി പാർട്ടിയുടെ ഒത്താശയോടുകൂടി മൂന്നാറിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കയ്യേറ്റം വ്യാപകമാകുന്നു എന്ന ഒരു കാര്യം തന്നെ ഞങ്ങളിപ്പോൾ പുറത്തുവിടുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മിണ്ടാട്ടമില്ലാതെ നിൽക്കുന്നു, എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ. മൂന്നാർ വീണ്ടും കയ്യേറ്റ മാഫിയയുടെ കയ്യിലേക്ക് പോകുമ്പോൾ കൃത്യമായ രീതിയിൽ CPMന്റെ പ്രവർത്തകർ വഞ്ചിക്കുന്നത് അവരുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള VS അച്യുതാനന്ദനെയാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കവെയാണ് അദ്ദേഹം മൂന്നാർ ഓപ്പറേഷനിലൂടെ എല്ലാ ആളുകളുടെയും കയ്യടി വാങ്ങിയത്, പ്രശംസ പിടിച്ചു പറ്റിയത്. സ്വാഭാവികമായും നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ മൂന്നാറിനെ ലോക്ക്ഡൗൺ മറയാക്കിക്കൊണ്ട് കയ്യേറ്റ മാഫിയകൾ കാർന്നു തിന്നുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് കൃത്യമായ രീതിയിൽ ഈ അറിവുണ്ട്. അവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ കയ്യേറ്റ ലോബി മൂന്നാറിലേക്ക് വീണ്ടും അവരുടെ എൻക്രോച്ച്മെൻ്റ് തുടരുന്നത് എന്ന് തന്നെ നമ്മൾക്ക് പറയാം. കാരണം സ്പെഷ്യൽ തഹസീൽദാരുടെ റിപ്പോർട്ട് തന്നെയാണ് ഇതിൻ്റെ ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കുക. പല കയ്യേറ്റത്തിനും മൂന്നാറിലുള്ള 199 കയ്യേറ്റത്തിനും ഭരണകക്ഷിയിൽപ്പെട്ട, അതായത് ഈ ഭരണം നയിക്കുന്ന CPMന്റെയും റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIയുടെയും നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ വ്യക്തമായ രീതിയിൽ പങ്കുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ പറയുകയാണ്. ഒരു വർഷത്തിനകം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു, പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ആരെയും പിണക്കണ്ട എന്ന ഒരു ലൈനിലാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഒപ്പം തന്നെ ഇതിനോട് സംസാരിക്കേണ്ട BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും എന്ന് തന്നെയാണ് നമ്മൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഈ മൂന്ന് മുന്നണികൾക്കും, അതായത് LDF, UDF, NDA, ഈ മൂന്ന് മുന്നണികൾക്കും മൂന്നാർ കയ്യേറ്റത്തിനെ പറ്റി ഇപ്പോൾ കൃത്യമായ ഒരു മിണ്ടാട്ടമില്ലാത്തത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ അതിനുശേഷം വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇവ മുന്നിൽ കണ്ടാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മൂന്നാറിൽ MG കോളനി, ദേവികുളം എന്നിവിടങ്ങളിലും കരടിപ്പാറ, ലക്ഷ്മി എസ്റ്റേറ്റ് അടക്കമുള്ള മേഖലകളിലുമാണ് കയ്യേറ്റം വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. പള്ളിവാസലിലെ കരടിപ്പാറയിൽ വീട് നിർമ്മാണത്തിനുള്ള അനുമതിയുടെ മറവിൽ വൻകിട റിസോർട്ടാണ് ഉയരുന്നത്. ഇതിന് പിന്നിൽ ചില സിനിമാ താരങ്ങളുണ്ട്, ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയുണ്ട് എന്ന വിവരമാണ് നമ്മൾക്കിപ്പോൾ പറയാനുള്ളത്. വരും ദിവസങ്ങളിലും തത്വമേ ന്യൂസിലൂടെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരം പ്രേക്ഷക സമക്ഷത്തേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു, കൃത്യമായും ലോക്ക്ഡൗൺ മറയാക്കിക്കൊണ്ട് മൂന്നാറിൽ വ്യാപകമായി കയ്യേറ്റം ആരംഭിച്ചിട്ടുണ്ട്. അത് തുടരുന്നു, നിർബാധം തുടരുന്നു. അതിനുത്തരം പറയേണ്ടത് CPM ആണ്, ഉത്തരം പറയേണ്ടത് CPI ആണ്, ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മൂന്നാറിലെ കയ്യേറ്റത്തിനെതിരെ വലിയ തോതിൽ വിപ്ലവം നടത്തിയ ഒരാളാണ് CPMന്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ. അദ്ദേഹത്തെ ഇപ്പോൾ അപ്രധാന ഒരു തസ്തികയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു ഭരണത്തിൻ്റെ മറവിൽ, കൊറോണയുടെ മറവിൽ, ലോക്ക്ഡൗണിൻ്റെ മറവിൽ മൂന്നാറിൽ കയ്യേറ്റം വ്യാപകമാക്കുന്നു. CPMന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കളുടെ ഒത്താശയോടുകൂടി തന്നെ അവിടെ കയ്യേറ്റം വ്യാപകമാക്കുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം വാഴക്കുളം സ്വദേശി പണിയുന്ന കരടിപ്പാറയിലെ പള്ളിവാസൽ കരടിപ്പാറയിലെ ഒരു വീടിൻ്റെ നിർമ്മാണ അനുമതിയുടെ മറവിൽ വാഴക്കുളം സ്വദേശി പണിയുന്ന ഒരു വൻകിട റിസോർട്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമായി നമുക്ക് പറയാനുള്ളത്. സ്റ്റോപ്പ് മെമ്പർ
എൻക്രോച്ച്മെന്റ് നീക്കാനുള്ള അണിയറ നീക്കം അതായത് സ്പെഷ്യൽ തഹസീൽദാർ മൂന്നാർ എൻക്രോച്ച്മെന്റിനെ പറ്റി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ തഹസീൽദാരുടെ റിപ്പോർട്ട് പോലും സ്റ്റോപ്പ് മെമ്മോ പോലും കാറ്റിൽ പറത്താൻ അതിനെ മറികടക്കാനുള്ള അണിയറ നീക്കങ്ങൾ സജീവമായി നടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സർവേ നമ്പർ 912 ൽ സർക്കാർ ഭൂമി കയ്യേറി റോഡ് വെട്ടിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പ്രാദേശിക തലത്തിലുള്ള സിപിഎമ്മിന്റെയും സിപിഐയുടെയും നേതാക്കളുടെ കോൺഗ്രസിന്റെ മൗനാനുവാദത്തോട് കൂടിയുള്ള ഒരു പിന്തുണയോട് കൂടി അവർ ഇത്തരത്തിൽ എൻക്രോച്ച്മെന്റ് തുടരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് കൃത്യമായ രീതിയിൽ കുറേക്കൂടി വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷക സമക്ഷത്തേക്ക് മൂന്നാറിലെ കൃത്യമായ രീതിയിലുള്ള കയ്യേറ്റത്തെ പറ്റി ഒരു ചിത്രം തരാൻ സാധിക്കുമെന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് കൃത്യമായ രീതിയിൽ അത് പ്രേക്ഷകർ കാത്തിരിക്കുക ഞങ്ങൾ അതിനെ പറ്റി ഉള്ള വിശദമായിട്ടുള്ള ഈ കയ്യേറിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് സഹിതം ഞങ്ങൾ വെളിപ്പെടുത്തുന്നതാണെന്ന് കൂടി പ്രേക്ഷകരോട് പറയുകയാണ് എന്തായാലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമിയാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറി വൻകിട റിസോർട്ടുകൾ നിർമ്മിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദേവികുളത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം എസ് രാജേന്ദ്രൻ എം എൽ എയുടെ സ്വന്തം വീട്ടിലെ തന്നെ അനധികൃത നിർമ്മാണത്തെ പറ്റി നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് എന്തായാലും ശരി കൃത്യമായ ഒരു വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ നൽകും എന്ന കാര്യം ഉറപ്പു പറയുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പായി പറയാം ലോക്ക്ഡൌണിന്റെ മറവിൽ മൂന്നാറിൽ വീണ്ടും കയ്യേറ്റ മാഫിയ സജീവമാകുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം.